ഹായ് ഫ്രണ്ട്സ് പി എസ് സി ലേണിംഗ് ട്രിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പി എസ് സി യുടെ വരാനിരിക്കുന്ന ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിലബസിൽ നിന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും രണ്ടാമത്തെ ക്ലാസ് ആണ് ചെയ്യുന്നത് ഇതിനു മുന്നേ നമ്മൾ ഇതേ സെയിം ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം അതായത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ടോപ്പിക് ആണ് പഠിച്ചത് അതുമായി ബന്ധപ്പെട്ട് ആ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ അനന്തര ഫലങ്ങൾ വരെ പഠിച്ചു ഇന്ന് അതിന്റെ ബാക്കിയായിട്ട് കുറച്ച് ക്ലാസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് ആ ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ കാർഡിലും കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ടെൻത്ത് ലെവൽ പ്രിലിംസ് ബേസിക് ക്ലാസ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സബ്ജക്റ്റിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസുകൾ ആ ഒരു പ്ലേ ലിസ്റ്റ് കിടപ്പുണ്ട് ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവര് അത് കണ്ടിരിക്കാൻ ശ്രമിക്കുക പി എസ് സിയുടെ വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻസ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് ബെപ്കോ എൽ ഡി സി എന്നീ പരീക്ഷകൾക്ക് ഈ ഒരു പ്രിലിമിനറി എക്സാം നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട് ആ എക്സാമുകളെ മുൻനിർത്തിയാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു പോകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ശ്രദ്ധിക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം മുഴുവനായും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം മുഴുവനായും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായി ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ശ്രദ്ധിക്കുക പുതിയ പാറ്റുകളിലുള്ള ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് നോട്ട് ചെയ്യുക ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവിയാണ് സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പനി ഏതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ഏതാണ് ദത്ത നിരോധന നിയമം നോട്ട് ചെയ്യുക ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്ത നിരോധന നിയമം ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കുന്ന ആക്ട് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്നാക്കാട്ട് എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് നവംബർ ഒൻപത് ഒന്നിന് അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ച വ്യക്തിയാണ് കാനിങ് പ്രഭു ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരമാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് കൌൺ ഏറ്റെടുക്കാൻ കാരണമായത് ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിനെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ പ്രഖ്യാപിച്ചത് ഈ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാൻ ആണ് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ അംബാസിഡർ എന്നറിയപ്പെടുന്നതും അസിമുള്ള ഖാൻ ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരുന്ന പ്രദേശം ഉത്തർപ്രദേശാണ് ഇത് പി എസ് സിയുടെ രണ്ടായിരത്തി പതിനാല് ജൂനിയർ അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ശ്രദ്ധിക്കുക ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ബ്രിട്ടീഷുകലാപത്തിന് ശേഷം നേപ്പാളിലേക്ക് നാട് കടത്തിയ വ്യക്തി ആരാണ് നാനാ നാനാസാഹിബാണ് ഇതും പി എസ് സിയുടെ രണ്ടായിരത്തി പതിനഞ്ചിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് ഒരു ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാട് കടത്തിയ വ്യക്തി ആരാണ് നാനാ സാഹിബ് ആണ് ഇനി നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ നേതാക്കളെ പഠിക്കാം ഓരോ പ്രദേശത്തും ഈ വിപ്ലവത്തിന്റെ നേതാക്കളായിട്ട് ആരാണ് മുൻനിരയിൽ ഉണ്ടായിരുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാൺപൂര് കാൺപൂർ ആരായിരുന്നു വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബായിരുന്നു ഡൽഹിയിൽ ഭഗത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമായിരുന്നു നേതൃത്വം നൽകിയത് ജാൻസിൽ ആരായിരുന്നു റാണി ലക്ഷ്മിബായി ആയിരുന്നു ഫൈസാബാദില് മൗലവി അബമ്മദുള്ള ആയ മീറത്തിൽ ആരാണ് കദം സിംഗ് ആയിരുന്നു അലഹബാദിൽ കി ലിയാഖത്ത് അലി ആയിരുന്നു മധുരയിൽ ദേവി സിംഗ് ആയിരുന്നു ഗ്വാളിയൂറിൽ റാണി ലക്ഷ്മി ഭായി അതായത് ഝാൻസി ആണ് കേട്ടോ പിന്നെ താന്തിയാ തോപ്പിയും പിന്നെ കോട്ടയില് ആയിരുന്നു അതുപോലെ തന്നെ ഹരിയാനയില് റാവു തുലാം റാമും ആസാമില് മണിറാം ദത്തെയുമാണ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക ചിലപ്പോൾ പുതിയ പാറ്റേണിലുള്ള പ്രസ്താവന ചോദ്യങ്ങളിലൊക്കെ കേറി ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി നോക്കിയേ ലക്നൗ ആഗ്ര അയോധ്യ എന്നീ സ്ഥലങ്ങളില് ആരാണ് ബീഗം ഹസ്രത്ത് മഹൽ ആണ് ഈ സ്ഥലങ്ങളിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബീഹാറിലെ ജഗദീഷ് പൂരിലുമാരായിരുന്നു കൺവർ സിംഗ് ആയിരുന്നു ബറേലി റോഹിൽദഡ് എന്നീ സ്ഥലങ്ങളിൽ ഖാൻ ബഹദൂർ ഖാൻ ആയിരുന്നു നോട്ട് വെക്കുക ഇനി പ്രീവിയസ് ഇയറിലെ ആണ് ശ്രദ്ധിക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഉത്തർപ്രദേശിലെ ബറൗാന എന്ന സ്ഥലത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഷാ മൽ ആണ് ഷാ മൽ നോട്ട് ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വിപ്ലവങ്ങള് ഓരോ പ്രദേശങ്ങളിലും ആരൊക്കെയാണ് നേതൃത്വം നൽകിയത് എന്നുള്ളത് വ്യക്തമായി പഠിച്ചിരിക്കുക അത് പഠിക്കാൻ പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ കോഡുകൾ രൂപത്തിലുള്ള ക്ലാസ്സുകളായിട്ട് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് അറിയിക്കാവുന്നതാണ് അത് വെച്ചിട്ടുള്ളൊരു കോഡ് വെച്ച് നമുക്ക് പഠിക്കാനുള്ളൊരു ക്ലാസ് ഞാൻ ശരിയാക്കാം ഓക്കെ അടുത്ത പൊസ്റ്റ്യൻ നോക്കിയേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം ആറ് എസ് ടു ഒന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത് അടുത്തത് നോക്കാം ഇനി നമ്മൾ പഠിക്കുന്നത് ജാൻസി റാണിയെ കുറിച്ചാണ് ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ് റാണി ലക്ഷ്മി ഭായി ആണ് ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ് റാണി ലക്ഷ്മി ഭായി ആണ് റാണി ലക്ഷ്മി ഭായിയുടെ യഥാർത്ഥ നാമം എന്താണ് മണികർണിക മനുഭായി എന്നിങ്ങനെ അറിയപ്പെടുന്നു ഝാൻസിയിലെ രാജാവായിരുന്ന രാജഗംഗാധർ റാവുവിന്റെ രാജ്ഞിയാണ് റാണി ലക്ഷ്മിഭായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ഝാൻസി റാണി ഉൾപ്പെടുവാൻ കാരണമായ സംഭവം എന്താണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ഇനി ഝാൻസി റാണിയുടെ കുതിരകള് ഏതൊക്കെയാണ് ബാദൽ സാരംഗി പവൻ കലാപ സമയത്ത് ഝാൻസി റാണി സഞ്ചരിച്ചിരുന്ന കുതിരയാണ് ബാദൽ ചബേലി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിപ്ലവകാരിയും ഝാൻസി റാണിയാണ് ഝാൻസി റാണി വധിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിനാണ് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരമാണെന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് നോട്ട് ചെയ്യുക ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരാണ് റാണി ലക്ഷ്മി ഭായി ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണ് ഹ്യൂ ഗ്രോസ് ആണ് ഗ്വാളിയോറിൽ വെച്ചാണ് ഝാൻസി റാണിയെ വധിച്ചത് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂ ഗ്രോസ് ആണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഐ എൻ സി എയുടെ ഐഎൻ എയുടെ ഈ വനിതാ ബറ്റാലിയൻ അറിയപ്പെട്ടിരുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്ന പേരിലാണ് ലക്ഷ്മിഭായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയോറിലാണ് ഗ്വാളിയോറിൽ വെച്ചാണ് ജാൻസി റാണിയെ ഹ്യൂ ഗ്രോസ് എന്ന ബ്രിട്ട വട്ടാള മേധാവി വധിച്ചതെന്നു കൂടി ഓർത്തിരിക്കുക ജാൻസി റാണി മറയൻ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ് ജാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിനെ കുറിച്ച് നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ ആയിരുന്നു ഉത്തർപ്രദേശിലായിരുന്നു വ്യാപിച്ചിരുന്നത് എന്നാണ് ഉത്തർപ്രദേശിനെ കുറിച്ച് നമ്മൾ മറ്റൊരു പോയിന്റ് പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ അടുത്തത് നോക്കാം നോക്കിയേ ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആരാണ് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി ആണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ് ജോർജ് ഹാമിൽട്ടൺ ആണ് ഇന്ത്യയിലെ അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ് വില്യം ഫ്രാൻസിസ് ഹരയാണ് അടുത്തത് ശ്രദ്ധിക്കുക ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ എന്ന് മുതലാണ് വൈസ്രോയി ആയി അറിയപ്പെടാൻ തുടങ്ങിയത് ഇതും രണ്ടായിരത്തി പട പതിനാ പതിനഞ്ചിൽ നടന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഗവർണർ ഓഫ് ജനറൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ എന്ന് മുതലാണ് വൈസ്രോയി ആയി അറിയപ്പെടാൻ തുടങ്ങിയത് നോട്ട് ചെയ്യുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഓഗസ്റ്റ് രണ്ട് മുതലാണ് വൈസ്രോയി എന്ന പദത്തിലേക്ക് മാറിയതെന്ന് കൂടി ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഓഗസ്റ്റ് രണ്ട് ക്ലിയർ ആണല്ലോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് ഇത്രയും ഭാഗങ്ങളെ നോക്കുന്നുള്ളൂ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സാമൂഹികവും രാഷ്ട്രീയപരമായ മുന്നേറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും കൂടെ കൂടി നമ്മൾ രണ്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഓക്കെ അപ്പം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഏതെങ്കിലും എക്സ്ട്രാ ക്ലാസ്സുകൾ എടുത്ത് തരണ്ടെങ്കിൽ തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് അറിയിക്കാവുന്നതാണ് ഓക്കെ അപ്പം ഇന്നെല്ലാവരും ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്